വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സുപ്രിയയിലേക്ക് വലിയൊരു സ്വാഗതം ഞാൻ സുപ്രിയ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വലിയ സർപ്രൈസ് കാണാനാണ് കൊണ്ടുവരാൻ പോകുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും വലിയൊരു സർപ്രൈസ് ആണ് കാരണം ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടേ ഇല്ല അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരെയാണ് ഈ സ്ഥലം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് മോട്ടോർ വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ഈ കാഴ്ചകളെല്ലാവരും നമുക്ക് ഒന്നിച്ച് കാണാം നമ്മളിപ്പോൾ ഇവിടെ കൗണ്ടി വിക്ലോയിലുള്ള വിക്ടേഴ്സ് വേ എന്നുള്ളൊരു സ്ഥലത്താണ് വന്നേക്കുന്നത് ഇതാണ് വിക്ടേഴ്സ് വേ ഞാൻ പറഞ്ഞ സർപ്രൈസ് അയർലൻഡിലെ കൗണ്ടി വിക്ലോയിലെ റൗണ്ട് റോഡ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു റിലീജിയസ് പ്ലേസോ ഫൺ പാർക്കോ അല്ല മറിച്ച് സ്പിരിച്വൽ റീജുവിനേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് റിലാക്സേഷൻ ത്രൂ മെഡിറ്റേഷൻ എന്നതാണ് ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത് സെൽഫ് ഹീലിംഗ് അഥവാ ഇന്നർ പീസ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്ഥലമാണിത് ചുരുക്കി പറഞ്ഞാൽ അവനവനെ തേടുന്നവർക്കുള്ള ഒരിടം ഏകദേശം 22 ഏക്കറോളം സ്ഥലത്തായി ഈ വിക്ടേഴ്സ് വേ എന്ന ഗാർഡൻ പരന്നു കിടക്കുന്നു വിക്ടർ ലാങ്ഹെൽഡ് എന്ന ആളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം 28 വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ച ആളാണ് 25 വർഷമെടുത്തു ഈ ഗാർഡൻ പൂർത്തീകരിക്കാൻ 1996 ഈ ഗാർഡൻ സ്ഥാപിതമായത് 7 വലിയ ശില്പങ്ങളും 37 ചെറിയ ശില്പങ്ങളും ഇവിടെയുണ്ട് ശില്പങ്ങളെല്ലാം തമിഴ്നാട്ടിലെ മഹാബലിപുരത്തുള്ള ശില്പികളാണ് ഉണ്ടാക്കിയത് ഇവയെല്ലാം വെറും ശില്പങ്ങളല്ല മറിച്ച് അവ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുണ്ട് അഥവാ അവയെ ഓരോന്നും ഓരോ പ്രതിരൂപങ്ങളാണ്
ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ഓരോ ശില്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഫൺ പാർക്കല്ല, മറിച്ച് സ്പിരിച്വൽ അഡ്വഞ്ചറസ് പാർക്കാണെന്ന് വിക്ടർ നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു. മൊബൈൽ ഫോൺ ഇവിടെ നോ നോ ആണ്, കോൾ വിളിക്കാൻ ഒട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ ഫോട്ടോഗ്രാഫിക്കാണെങ്കിൽ ഓക്കെ. ഈ ആശ്രമം, ഇത് ഒരു ആശ്രമം എന്ന് വിളിക്കാനാണ് വിക്ടറിന് ഇഷ്ടം. ഇത് ചുറ്റി നടന്ന് കാണാൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും. ഒരു 9 തരത്തിലുള്ള ഗണപതികളുടെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. അതിലിവിടെ ഒരു അതോരോന്നിനും 6 അടി തൊട്ട് 9 അടി വരെ നീളവും ഉണ്ട്, നല്ല ഭാരവുമുണ്ട്. ഇവയും തമിഴ്നാട്ടിലെ മഹാബലിപുരത്തു നിന്ന് നിർമ്മിച്ച് കൊണ്ടുവന്നവയാണ്. ഗണേശ ഒരു സുപ്രീം പ്രോബ്ലം സോൾവർ എന്ന നിലയിലാണ് വിക്ടർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് പണിത രീതികൾ ഓരോന്നും വിക്ടറുടെ ഐഡിയ ആണ്, വിക്ടറുടെ വ്യൂ പോയിൻ്റ് ആണ്. എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ പലതരം ഗണപതിയുടെ ശില്പങ്ങൾ കണ്ടു. നൃത്തം ചെയ്യുന്ന ഗണപതി, തബല വായിക്കുന്ന ഗണപതി, പലതരം വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഗണപതി. ഇനി നമ്മൾ മെഡിറ്റേഷൻ പാത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഫോറസ്റ്റ് സ്കൾപ്ചേഴ്സ് ഉള്ളത്. നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം. അവിടെ എന്താണ് സത്യത്തിൽ ശരിക്കുള്ളതെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു റബ്ബറും തോട്ടത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് വന്ന ഒരു പ്രതീതിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഫോറസ്റ്റിനുള്ളിലും ഒത്തിരി സ്റ്റാച്യൂസ് ഉണ്ട്. അവ ഓരോന്നിൻ്റെനും ഓരോ ഹിഡൻ ഐഡിയാസും ഉണ്ട്. അത് എല്ലാം വിക്ടേഴ്സിൻ്റെ ഐഡിയകൾ തന്നെയാണ്. വിക്ടർ ഒരു ഭയങ്കര ഫിലോസഫറാണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി ആശയങ്ങളും ഒത്തിരി കൺസെപ്റ്റ്സും ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കണ്ടത് അവേക്കനിങ് എന്നുള്ളൊരു സ്റ്റാച്യു ആണ്. ആ ഓരോ സ്റ്റാച്യുവിനും അതിൻ്റെതായ പേരുകൾ വിക്ടർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ സ്റ്റാച്യു പ്രതിനിധാനം ചെയ്യുന്നത് ന്യൂ ലൈഫ് അല്ലെങ്കിൽ ന്യൂ റിയാലിറ്റി, ന്യൂ വേൾഡ് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പം അത് അങ്ങനെയാണ് ഓരോന്നും. ഇത് മാത്രമല്ല, അങ്ങനെ ഓരോ പ്രതിമകൾക്കും ഓരോ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെൽഫ് റിയലൈസേഷൻ അഥവാ സ്വയം തിരിച്ചറിവ് എന്ന് വിക്ടർ പേരിട്ടിട്ടുള്ള ഒരു പ്രതിമയാണ്. ഇത് ശരിക്കും മാതൃത്വത്തെയും കൂടെ പ്രതിനിധാനം ചെയ്യുന്നു. അഥവാ ഒരു മനുഷ്യൻ അവനവനായി തിരിച്ചറിയുന്ന
ഒരു സ്റ്റേജ്. പിന്നെ ഈ പ്രതിമ കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ തോന്നും, നമ്മുടെ കൃഷ്ണൻ്റെയും പൂതനയുടെയും കഥയിലെ ആ ഒരു സന്ദർഭവും കൂടെ നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരും. നമ്മൾ ഇങ്ങനെ എന്താ പറയണേ വിക്ടേഴ്സ് വേയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോവാണ്. ഇത് നല്ല സമയമെടുത്ത് കണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓടി നടന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഫലവുമില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. അതേസമയം നമ്മളിങ്ങനെ പ്രകൃതിയിൽ അലിഞ്ഞ് പ്രകൃതിയുടെ സംഗീതമൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെയൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. കാരണം വിക്ടർ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് മാത്രമല്ല, പുള്ളി ഭയങ്കര ഫിലോസഫിക്കൽ വേയിലാണ് ഓരോന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ആ ഓരോ സ്റ്റാച്യൂസ് ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള നോട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെയെല്ലാം. അപ്പോൾ നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സമയമെടുത്ത് ഇത് കണ്ടുപോയാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇത്തിരിയെങ്കിലും മനസ്സിലാവുള്ളൂ. അല്ലാത്ത കുളങ്ങൾ അല്ല പോണ്ട് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് അവിടെ എഴുതിയ ഒരു ബോർഡിൽ വെച്ചേക്കണേ. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള പോണ്ട് കണ്ടില്ല. ഇനി നമുക്ക് കാണാത്തതാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നമ്മൾ നോക്കാം. ഇതാണ് നമ്മൾ നോക്കി നടന്ന ബുദ്ധൻ്റെ പ്രതിമ. ഇങ്ങനെയൊരു ബുദ്ധൻ്റെ പ്രതിമ ഭയങ്കര ഒരു എനിക്കെപ്പോഴും ഭയങ്കര ഒരു എന്താ പറയണേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാൻ കേട്ടോ. അല്ല അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രതിമയോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ഇങ്ങനെ കണ്ടു നിൽക്കാനും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനും അത് ഈവൻ അതിൻ്റെ പടം വരയ്ക്കാൻ പോലും ഞാൻ ശ്രമിക്കാറുണ്ട്. ചെയ്യിക്കാറൊന്നുമില്ല, എങ്കിലും ഭയങ്കര ഒരു രസമാണ് അത് കാണാൻ. ഇത് വിക്ടറുടെ കൺസെപ്റ്റിലുള്ള ഒരു ഫാസ്റ്റിംഗ് ബുദ്ധയാണ് കേട്ടോ. അതായത് സർവസംഘ പരിത്യാഗിയായ കുറച്ച് ഏജ്ഡ് ആയ എന്താ പറയണേ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന മുനി രൂപത്തിലുള്ള ഒരു ബുദ്ധ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു സ്റ്റാച്യു എവിടെയും കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി അത്ഭുതമായിപ്പോയി. കാരണം ഇപ്പം എല്ലാം ഞാൻ കേൾക്കണമെന്നില്ല, എങ്കിൽ പോലും ഇത് കണ്ടിട്ട് എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാനിങ്ങനെ ഒരു ബുദ്ധൻ ഇങ്ങനെ ഏജ്ഡായൊരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം ബുദ്ധൻ വളരെ യങ്ങായിരുന്നപ്പോൾ വീട് വിട്ടിറങ്ങി, പിന്നെ എന്താ പറയുക വാനപ്രസ്ഥവും എല്ലാം കഴിഞ്ഞ് അതെല്ലാം വളരെ യങ് രൂപത്തിലുള്ള ബുദ്ധനെയാണ് ഞാൻ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾ മുമ്പ് ഞാൻ ഇവിടുത്തെ തന്നെ ഒരു മലയാള ന്യൂസ് പേപ്പറിൽ ആണോ അല്ല ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലാണെന്ന് തോന്നുന്നത് ഈ ഇതേ ഈ വിക്ടേഴ്സ് ഗാർഡനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ വിക്ടറിനെ പറ്റി ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോഴേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് വന്നിങ്ങനൊന്ന് കാണുമെന്ന്. പക്ഷെ ഇത്രയും വർഷമായിട്ട് എനിക്കിപ്പോഴാണ് അതിനുള്ളൊരു ചാൻസ് ഉള്ളത്. പക്ഷെ അങ്ങനെ അത്ര പറ്റാത്തതുകൊണ്ടല്ല, പിന്നെ അതങ്ങ് മറന്നു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങ് പോകാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അത് അങ്ങനെ ഓർമ്മയിലേക്ക് അങ്ങ് വന്നില്ല ഓ ഇവിടെ പോകണം പോകണം എന്നുള്ളത്. പിന്നെ ഇപ്പോഴിങ്ങനെ ആണ് അതിനുള്ള ആ ഒരു അവസരം വന്നതും ഓർത്തതുമല്ല. ഇത് ഏകദേശം 37 സ്തൂപങ്ങളുണ്ട്. ബുദ്ധ ഇതിൽ വരുമ്പോൾ ബുദ്ധസ്തൂപങ്ങളാകാം ഇത്. ഇത് ഈജിപ്തിലെ പിരമിഡുകളോടും വിക്ടർ ഇവിടെ ഇതിനെ ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾക്ക് അത് നമ്മുടെ രീതിയിൽ എന്ത് വേണമെങ്കിലും എടുക്കാം.
വിക്ടറുടെ വ്യൂ പോയിൻ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം. എന്ത് രസമാണോ ഇങ്ങനെ നടക്കാനായിട്ട്, നമ്മുടെ ജോലിയുടെ തിരക്കുകളിൽ നിന്നും ഇങ്ങനെ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ പണിയുടെ മടുപ്പുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷം, നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ഹരിതാഭയും ഊഷ്മളതയും പച്ചപ്പും ഒക്കെ ആയിട്ട് നടക്കാൻ എന്ത് രസമാണെന്നറിയോ. ഭയങ്കര മൈൻഡൊക്കെ നല്ല പീസ്ഫുള്ളായിട്ട് വരുന്ന പോലെ എനിക്ക് ശരിക്കും ഇപ്പോൾ ഒരു എന്താ പറയണേ ബുദ്ധൻ്റെ ഒന്നും ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഏകദേശം ഒരു വിക്ടറുടെ ലെവലിലും ഇല്ല, അത്രയും ഫിലോസഫിക്കലായിട്ടും ബുജി ലെവലിലും പോകണ്ട, എന്നാലും ഏകദേശം ഒരു എന്താ പറയണേ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു തോന്നൽ തോന്നുന്നു. ഇതാണ് നിർവാണ ബുദ്ധൻ, വിക്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മിസ്റ്റർ കൂൾ. സന്തോഷവും സന്താപവും ഒരുപോലെ കാണാൻ, അഥവാ നഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമായിരുന്നില്ലെന്ന തിരിച്ചറിവുള്ളവൻ. ഇതാണ് ഒരു ശിവൻ്റെ പ്രതിമ, ഇവിടുത്തെ വെള്ളത്തിൽ ധ്യാന നിരതനായിരിക്കുന്ന ഒരു ശിവൻ. ആദ്യം നമ്മൾ ഗണപതികളുടെ പ്രതിമ കണ്ടു, പിന്നെ ഫോറസ്റ്റ് സ്കൾപ്ചേഴ്സ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ബുദ്ധനെ കണ്ടു, ഇപ്പോൾ ശിവനാണ് അടുത്ത പ്രതിമ. ഇതുവരെ സഞ്ചരിച്ച വഴിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ കാട്, കുറച്ചും കൂടെ അടുത്തടുത്ത് മരങ്ങളുള്ള ഒരു കാവിലേക്കൊക്കെ കിടക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സർപ്പക്കാവുള്ള അമ്പലങ്ങളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്ത് പറഞ്ഞേ ഇത്ര നിബിഡ വനങ്ങളെന്നൊക്കെ നമുക്ക് പറയാൻ പാടില്ലേ. ഒറ്റപ്പെട്ട മരങ്ങളായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്ര കുറച്ചും കൂടെ ഒരു ക്ലോസ് ആയിട്ട് മരങ്ങളുള്ള, കുറച്ചുകൂടെ വലിയ മരങ്ങളുള്ള ഒരു കാട് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടേക്ക് കുറേ കുളങ്ങളെല്ലാം നമ്മൾ കണ്ടു കേട്ടോ. ആദ്യം കണ്ട കുഞ്ഞി പോണ്ടുകൾ മാത്രമല്ല, ശിവഭഗവാൻ ഇരുന്ന കുളങ്ങളും അങ്ങനെ രണ്ട് മൂന്ന് വലിയ കുളങ്ങളും എല്ലാം നമ്മൾ കണ്ടു. അവിടെ കുറച്ച് പക്ഷികളുണ്ടായിരുന്നു. ഇതാണ് ദ ഫിംഗർ എന്ന് വിക്ടർ പേരിട്ടിരിക്കുന്ന ഒരു സ്റ്റാച്യു. ശിവലിംഗത്തോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് ഓർ ഡൈ എന്നാണ് ഇതിൻ്റെ അടുത്തായി വിക്ടർ എഴുതി വച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഈ പ്രദേശം വിക്ടർ ഒറ്റയ്ക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം സസന്തോഷം ദിവസവും പുല്ലുവെട്ടലും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ആ കാണുന്ന മഞ്ഞ കെട്ടിടത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല സ്നേഹിതൻ തിരക്കുള്ള ദിവസങ്ങളിൽ കാർ പാർക്ക് മാനേജ് ചെയ്യാനായി അദ്ദേഹത്തെ സഹായിക്കാൻ വരാറുണ്ടെന്ന്. അദ്ദേഹത്തെ ഞങ്ങൾ ഇന്ന് അവിടെ ഇറങ്ങിയ സമയത്ത് കണ്ടിരുന്നു.
നെക്ടാർ പോലുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്, അതെല്ലാവരും പറിച്ച് കഴിക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം പറിച്ച് പറിക്കാമോ എന്ന് എനിക്കറിയില്ല, പറിക്കാൻ തോന്നുന്നു. പറിച്ച് കഴിച്ചൊക്കെ നോക്കാം, വിക്ടർ വല്ലതും പറയുമോന്നും അറിയില്ല. എന്നാലും ഇതെല്ലാം സംഭവം നോക്കട്ടെ. നമ്മുടെ ആപ്രിക്കോട്ട് നല്ല പൊടിയുണ്ട്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ ഒരു നടരാജ വിഗ്രഹമുണ്ട്. ഇവിടെ നമ്മുടെ ഗണപതിയുടെയൊക്കെ പല രൂപത്തിലുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ വച്ചിട്ടുണ്ട്. ബാല ഗണപതികളുടെ പല പല രൂപങ്ങൾ. ഇവിടെ നമ്മുടെ ഇങ്ങനെ അമ്പലത്തിലെയൊക്കെ മണമാണ് കേട്ടോ, ചന്ദ്രത്തിരിയുടെയൊക്കെ മണമുണ്ട്. പല മലകൾ വച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഈ വിക്ടർ ഈ പ്രതിമകൾ ഉണ്ടാക്കിയതിൻ്റെ പിറകിലുള്ള ചരിത്രവും അതിൻ്റെ പിറകിലുള്ള കഥകളും കഠിനാധ്വാനവും ഒക്കെ ഇവിടെ ഫോട്ടോകളായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ ഇത് ഉണ്ടാക്കിയ വരുതൊട്ട് ആ ഉണ്ടാക്കിയ ഓരോ ശില്പികളെയും അതിൻ്റെ പിറകിലുള്ള ആൾക്കാരെയും എല്ലാം കാണിച്ചിരിക്കുന്നു. ഓരോ ഈ ശില്പനിർമ്മാണത്തിൻ്റെ ഓരോ സ്റ്റേജുകളും ഈ ഫോട്ടോകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ എന്താ പറയണേ ആ ബ്ലാക്ക് ഗ്രാനൈറ്റിൽ അത് തീർക്കുന്നതും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഓരോരോ സ്റ്റേജുകളും, പിന്നെ അതുണ്ടാക്കി അത് ലാസ്റ്റ് കണ്ടെയ്നറിലാക്കി ഈ അയർലൻഡിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഈ ഫോട്ടോകളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. സിംഗിങ് ബൗൾ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ മണിക്ക് വില ഓരോന്നിനും 15 രൂപ, 12 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലാണ്. വലിയ മണിക്ക് 20 രൂപ, ചെറുതിന് 15, പിന്നെ മീഡിയം ചെറുതിന് 12, മീഡിയത്തിന് 15. ഇത് ഇവിടെ തന്നെയുള്ള ഒരു കടയാണ്. നാട്ടിലുള്ള പൂജാസാധനങ്ങളൊക്കെ വിൽക്കപ്പെടുന്ന ഒരു സ്റ്റേഷനറി കടയെ ഓർമ്മിപ്പിക്കുന്നു ഇത്. ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇവിടെ സാധനങ്ങൾ വിൽക്കാനോ എടുത്തു കൊടുക്കാനോ പൈസ കളക്ട് ചെയ്യാനോ ആരും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ വില ഇവിടെ വച്ചിരിക്കുന്ന ഓണസ്റ്റി ബോക്സിലിടുന്നു. അതാണ് ഇവിടുത്തെ പതിവ്. പലതരം പ്രതിമകൾ, ദൈവങ്ങളുടെ ചിത്രങ്ങൾ, മാലകൾ, കമ്മലുകൾ, വളകൾ, കൊലുസുകൾ, പലതരം അലങ്കാര വസ്തുക്കൾ, ചന്ദനത്തിരികൾ, അവ വയ്ക്കാനുള്ള സ്റ്റാൻഡുകൾ, എന്തിന് നെറ്റിയിൽ തൊടുന്ന പൊട്ട് വരെ ഇവിടെ ലഭ്യമാണ്. സാധനങ്ങളുടെ വില വളരെ റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഫോർ എക്സാമ്പിൾ, ഒരു ജോഡി കമ്മലിന് 1 യൂറോ ആണ് വില. മാലയ്ക്കും ഏകദേശം അതുപോലെ തന്നെ. ചെറിയ തരം പ്രതിമകൾക്കാണെങ്കിൽ 5 യൂറോയൊക്കെ വരും. അപ്പോൾ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരം വിക്ടറിനെ കണ്ടുമുട്ടി.
വിക്ടറിനോട് ഏകദേശം അരമണിക്കൂറോളം സംസാരിക്കാൻ കഴിഞ്ഞു. വീഡിയോയിൽ വരാനായി അദ്ദേഹത്തെ ഇത്തിരി അന്തർമുഖനായി എനിക്ക് തോന്നി. പക്ഷേ സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനോ യാതൊരു മടിയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും വിക്ടർ ഇതിൻ്റെ പുറകിലെടുത്ത ആ എഫേർട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പേഷ്യൻസൊക്കെ സമ്മതിക്കാതെ വയ്യ. കാരണം അത്രയ്ക്ക് മനോഹരമായാണ് ഈ പ്ലേസ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരനുഭവമായിരുന്നു. നമുക്ക് എന്താ പറയണേ, നമ്മളുടെ ഒരു ഇന്നർ പീസൊക്കെ തേടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. Thank you all for watching. It's me, Supro.